ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വിമൽ. ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് സൗണ്ട് ഹോളിക്സ്. ഏതൊരു ചെറിയ കുട്ടിക്കും സൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ചും അതെങ്ങനെ നിർമ്മിക്കാമെന്നതിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ഒരു ചാനലായിട്ടാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ക്ലാസ് AB ആംപ്ലിഫയർ ബോർഡിനെയാണ്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തൊരു ബോർഡാണ്. ഇത് കുറച്ച് വാട്ടേജ് കൂടിയ ബോർഡാണ്. അതായത് ഈ സബ് ഡ്രൈവേഴ്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോർഡാണ്. 4 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുള്ള ജസ്റ്റ് ഇതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റി ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ബോർഡ് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നത്. അതായത് കമ്പയറബിളി ക്ലാസ് D ആംപ്ലിഫയറിനെ വെച്ച് നോക്കുമ്പോൾ ഈ ക്ലാസ് AB ആംപ്ലിഫയർ കുറച്ച് വലിക്കായിരിക്കും. ഇതാ നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ ഈ വലിയ ഹീറ്റ് സിങ്ക് ഉണ്ട്, കുറച്ച് ബോർഡൊക്കെ കമ്പോണൻസ് ഒക്കെ കുറച്ച് കൂടുതലാണ്. പൊതുവേ ഈ ക്ലാസ് AB ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്ന പ്രധാന കമ്പോണൻസ് വെച്ചാൽ ഒന്നെങ്കിൽ പവർ ട്രാൻസിസ്റ്റർ, അല്ലെങ്കിൽ മോസ്ഫെറ്റ്, ഫെറ്റ്, അങ്ങനെ പവർ ഡിവൈസുകളാണ്. അതായത് ആ ഡിവൈസുകൾ ഉപയോഗിച്ചാണ് ഇതിൽ ആംപ്ലിഫിക്കേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാകും, എന്താണ് ഈ ആംപ്ലിഫിക്കേഷൻ? ആംപ്ലിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്താൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അതായത് അതിൻ്റെ ആയതി കൂട്ടുക, ജസ്റ്റ് അതിൻ്റെ ആയതി കൂട്ടുക മാത്രം ചെയ്യുകയാണ് ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്നത്. അതായത് വേറെ ഒരു പ്രോസസ്സിങ്ങും അതിൽ നടക്കുന്നില്ല. അതായത് ഫ്രീക്വൻസിയിലുള്ള ചേഞ്ചോ ഫേസിലുള്ള ചേഞ്ചോ ഒന്നും നടക്കുന്നില്ല. ഇനി ഈ ഫ്രീക്വൻസി ഫേസ് അതൊക്കെ എന്താണെന്ന് അറിയുമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോൻ്റെ ലിങ്കിൽ വീഡിയോൻ്റെ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതെന്താണ് അതിൽ ഡിസ്ക്രൈബ് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലാസ് AB ആംപ്ലിഫയറിൽ മെയിനായി യൂസ് ചെയ്യുന്ന കോമ്പണൻസ് പവർ ട്രാൻസിസ്റ്റർ ഓർ പവർ മോസ്ഫെറ്റ്, ഫെറ്റ് എക്സെട്ര ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണും 4 ഇതാണ് ട്രാൻസിസ്റ്റേഴ്സ്, തോഷിബയുടെ ട്രാൻസിസ്റ്ററാണ്. നമ്പറൊന്നും പറയുന്നില്ല, നമ്പറൊക്കെ വേണമെങ്കിൽ നിങ്ങൾ, അഥവാ നിങ്ങൾക്ക് നമ്പർ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ജസ്റ്റ് ഞാനിതിനെ പറ്റി പറയുന്നതെന്നേ ഉള്ളൂ. ഇതാണ് ട്രാൻസിസ്റ്റർ. ഈ ട്രാൻസിസ്റ്ററിൻ്റെ വലിപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കുറച്ച് വലുതാണ്. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കുറച്ച് ബൾക്കിയാണ് ഇതിൻ്റെ സൈസ്. പോരാത്തതിന് ഈ ഇത്തരം ആംപ്ലിഫയർ വർക്ക് ചെയ്യുമ്പം കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഈ സാധാരണ ഫങ്ഷനിലൊക്കെ ഉപയോഗിക്കുന്ന ആംപ്ലിഫയറിൻ്റെ ജസ്റ്റ് ഒന്ന് ബാക്കിലൊന്ന് പോയി നോക്കിയാൽ കാണാം, വലിയ ഹീറ്റ് സിങ് ഉണ്ടാകും. ഇതിനെക്കാട്ടും വലിയ ഹീറ്റ് സിങ് ഉണ്ടാകും. അതായത് അതിൻ്റെ ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. അതായത് ഈ AB ആംപ്ലിഫയറിന് മസ്റ്റായി നമ്മൾ വലിയ ഹീറ്റ് സിങ്കുകൾ ഉപയോഗിക്കണം. ഹീറ്റ് സിങ്കോ അല്ലെങ്കിൽ കൂളിംഗ് ഫാനോ. കൂളിംഗ് ഫാനോ മസ്റ്റല്ല, എന്നാലും ഹീറ്റ് സിങ്ക് എന്തായാലും മസ്റ്റാ. അല്ലെങ്കിൽ ഹീറ്റ് സിങ്ക് ഉപയോഗിച്ചില്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ജംഗ്ഷനൊക്കെ ബേൺ ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം എഫിഷ്യൻസി നോക്കുമ്പം ക്ലാസ് AB ആംപ്ലിഫയർസ് ക്ലാസ് Aനെക്കാട്ടും ക്ലാസ് Bനെക്കാട്ടും കൂടുതൽ എഫിഷ്യൻസി തരും. ഒരു 89% ഒക്കെ, ജസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ആണ്, 79 ആണെന്ന് തോന്നുന്നു, 79 ഒക്കെ എഫിഷ്യൻസി തരും. പക്ഷേ ഇതിൻ്റെ സൈസ് ആണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. പിന്നെ ഹീറ്റ് പ്രൊഡ്യൂസിങ്, പവർ ലോസ് തുടങ്ങിയൊക്കെയാണ്. ഫ്രീക്വൻസി റെസ്പോൺസൊക്കെ ബെറ്ററാണ്, കുറച്ചുകൂടി ബാക്കിയുള്ള ക്ലാസ്സുകളെക്കാളും ബെറ്ററാണ് ക്ലാസ് AB. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയ, അതായത് ക്ലാസ് D ആംപ്ലിഫയേഴ്സ്. ക്ലാസ് D ആംപ്ലിഫയേഴ്സ് ഈ അടുത്ത കാലഘട്ടത്തിൽ, അതായത് ക്ലാസ് AB ശേഷം വന്ന ആംപ്ലിഫയേഴ്സ് ആണ്. ഇതാണ് ക്ലാസ് D ആംപ്ലിഫയേഴ്സ്. ഇതിൻ്റെ സൈസ് നിങ്ങൾ കണ്ടോ, വളരെ ചെറുതാണ്. പക്ഷേ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാട്ട്സ് എന്ന് വെച്ചാൽ 100 watts പെർ ചാനൽ. അതായത് ഇതൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. ഇതിൽ രണ്ട് ഔട്ട്പുട്ട് ഉണ്ട്. അതായത് 100, 100, 100 ഔട്ട്പുട്ട്. അതായത് നിങ്ങൾക്ക് 2 സ്പീക്കർ ഈ ബോർഡ് വഴി കണക്ട് ചെയ്യാം. ഓക്കെ, അതായത് ഈ ഒരു ആംപ്ലിഫയർ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 200 watts മാത്രമേ നിങ്ങൾക്ക് തീരൂ. 200 watts ജസ്റ്റ് ഒറ്റ ഔട്ട്പുട്ട്, അതായത് മോണോ ബോർഡാണിത്. ഇതിൻ്റെ മോണോ ബോർഡായിട്ട് പോലും ഇതിൻ്റെ വലിപ്പം കണ്ടത് നിങ്ങൾ, ഇത്രയും ബൾക്കാണ്. പക്ഷേ ഇത് സ്റ്റീരിയോ ബോർഡാണ്, അതായത് 200 watts ഔട്ട്പുട്ട് തരും. പക്ഷേ വളരെ കോമ്പാക്റ്റബിൾ സൈസാണ്. ഹീറ്റ് സിങ്ങിൻ്റെ വലുപ്പത്താണ് ഹീറ്റ് സിങ്ക്. ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ഐസ് ഉണ്ട്, നമുക്ക് കാണിച്ച് തരാൻ പറ്റില്ല. ജസ്റ്റ് ഇതുമ്മൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ
ഓക്കെ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ സൈസ് നിങ്ങൾ കണ്ടോ, വളരെ സ്മാളാണ്, വളരെ കോമ്പാക്റ്റാണ്, ഹീറ്റ് പ്രൊഡ്യൂസിങ് ഇല്ല, ലോസ് കുറവാണ്, അതൊക്കെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ഇത് ഡ്യുവൽ പവർ സപ്ലൈ ആണ്. അതായത് ഈ പവർ ആമ്പുകൾ ഒക്കെ പൊതുവേ ഡ്യുവൽ സപ്ലൈ ആണ് ഉപയോഗിക്കുക. അതായത് പ്ലസ്സും മൈനസും ഗ്രൗണ്ടും ഉണ്ട്. സാധാരണ നമ്മളൊരു സപ്ലൈ ബാറ്ററിൻ്റെ കണക്ഷൻ എന്ന് വെച്ചാൽ ഒരു പ്ലസ് ഒരു മൈനസ് അത്രയേ നമുക്കറിയൂ. പക്ഷേ ഈ പവർ ആംപ്ലിഫയർ ആംപ്ലിഫയറിനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പ്ലസ് മൈനസ് ഗ്രൗണ്ട്, അതായത് മൂന്ന് വയർ പവർ സപ്ലൈയിലേക്ക് മൂന്ന് വയർ. പക്ഷേ ഈ ക്ലാസ് ഡി ആംപ്ലിഫയറിനെ സംബന്ധിച്ചോളം അങ്ങനെ ഡ്യുവൽ സപ്ലൈൻ്റെ ആവശ്യമില്ല. അതായത് സിംഗിൾ സപ്ലൈ തന്നെ, അതായത് നമ്മൾ ജസ്റ്റ് ബാറ്ററിയൊക്കെ ബാറ്ററിൻ്റെ ഔട്ട്പുട്ടൊക്കെ പോലെ ജസ്റ്റ് 12 വോൾട്ട് ഒന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ നമുക്ക് ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യില്ല. സോ എഫിഷ്യൻസി ഒക്കെ നോക്കുമ്പോൾ ക്ലാസ് എ ബിൻ്റെ കാർഡും കൂടുതൽ കിട്ടുമെന്ന് ചോദിച്ചാൽ ചിലതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും, ചില ഐ സി ഉപയോഗിച്ചുള്ള ക്ലാസ് ബി ആംപ്ലിഫയറൊക്കെ കുറച്ചുകൂടി എഫിഷ്യൻ്റാണ്. പിന്നെ പൊതുവേ ഇപ്പോഴുള്ള നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ എല്ലാവർക്കും പരിചിതമായിരിക്കും. ഇപ്പോൾ അതിൻ്റെ കാലമാണ് ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ. അത്തരം ബ്ലൂടൂത്ത് സ്പീക്കറിലൊക്കെ കൂടുതലായും അല്ല കൂടുതലല്ല ബ്ലൂടൂത്ത് സ്പീക്കറിലൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ക്ലാസ് ഡിസ് ആണ്. അതായത് ക്ലാസ് ഓഫ് ഡിജിറ്റൽ ആംപ്ലിഫയേഴ്സ് ഡിജിറ്റലി ആണ് പ്രോസസ്സ് ചെയ്യുന്നത്. മറ്റേത് അനലോഗിൽ ട്രാൻസിസ്റ്ററൊക്കെ ഉപയോഗിച്ച് ജസ്റ്റ് ഒരു സാധാ കോമൺ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത്. പക്ഷേ ഇത് ഡിജിറ്റലിയാണ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ചെറിയ പ്രോസസ്സറൊക്കെ ഉണ്ടാവും. അതായത് ആ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലാക്കാനും ഡിജിറ്റലിനെ തിരിച്ച് അനലോഗ് ആക്കാനൊക്കെ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആകുമ്പോൾ പറഞ്ഞാലൊന്നും ചിലപ്പോൾ ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ പറയട്ടെ. സോ ഫ്രണ്ട്സ്, നമുക്ക് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് എ ബി ആംപ്ലിഫയറിനെ കുറിച്ചും ക്ലാസ് ഡി ആംപ്ലിഫയറിനെ കുറിച്ചും ഏകദേശം ഒരു കൺസെപ്റ്റ് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ പുതിയ ചാനലാണ്, ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സഹകരിക്കുക. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിനൊരു ആംപ്ലിഫയർ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. അവൻ അത്യാവശ്യം നല്ലൊരു സാധനം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആമസോൺ വഴി ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. ജസ്റ്റ് ലോക്കൽ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഈ വീഡിയോൻ്റെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ആമസോണിലുള്ള ലിങ്ക് ഇടാം. ജസ്റ്റ് നിങ്ങൾ അതിൽ പോയി ഒന്ന് നോക്കിയാൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അതിൽ തന്നെ കാണാം. ആമസോണിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും എൻ്റെ ഏത് ഐ സിയാണ് ഉപയോഗിച്ചതെന്നും എൻ്റെ റേറ്റും ഒക്കെ കാര്യങ്ങളൊക്കെ. ജസ്റ്റ് നിങ്ങൾ ആ ലിങ്കിലൊന്ന് പോയി ക്ലിക്ക് ചെയ്യുക. സോ ഈ ആംപ്ലിഫയർ നിങ്ങളിവിടെ ലോക്കൽ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം, ആദ്യം ഇത് ഉപയോഗിച്ച് ഒരു ആംപ്ലിഫയർ നിർമ്മിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഇത് കുറച്ച് പവർ കൂടിയതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സോ വലിയ പവർ സപ്ലൈ ഒക്കെ വേണം. സോ ഇത് വെച്ച് നിങ്ങൾ ആദ്യം വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു സൈസ് കാണിച്ചു തരാൻ വേണ്ടി ഉപയോഗിച്ചതേ ഉള്ളൂ. നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വെച്ചാൽ ഈ ഒരു ഇങ്ങനത്തെ ഒരു ബോർഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഈ ഒരു ക്ലാസ് ബി ആംപ്ലിഫയർ ഉപയോഗിച്ചുള്ളൊരു ആംപ്ലിഫയറിൻ്റെ ഒരു മോഡൽ, അതായത് വർക്കിംഗ് മോഡൽ ഞാൻ നെക്സ്റ്റ് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതായത് ഈ ഒരു ബോർഡ് വെച്ച് അങ്ങനെ ഒരു നമുക്കൊരു ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഒരു ക്ലാസ് ബി ആംപ്ലിഫയർ എഫിഷ്യൻ്റ്ലി ഉണ്ടാക്കാം. അതായത് എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും സാധാരണ ഇതിനെ പറ്റിയ ഒരു ഇലക്ട്രോണിക്സിനെ പറ്റി കുറച്ച് താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ആംപ്ലിഫയർ, നല്ല എഫിഷ്യൻ്റായ ഒരു ആംപ്ലിഫയർ എങ്ങനെ ഉണ്ടാക്കാം ഈ ബോർഡ് വെച്ച് തന്നെയുള്ളത് ഞാൻ അടുത്ത എൻ്റെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാ ഫ്രണ്ട്സും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ബേസിക്സായി ആംപ്ലിഫയറിനെ സൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ചായിരിക്കും എപ്പോഴും ഇതിൽ ഡിസ്കസ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഇതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതായത് പുതിയ വീഡിയോസൊക്കെ ഇട്ടാൽ നമുക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. സോ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. താങ്ക് യു.